വിദ്യാർത്ഥികളെ ഇവർക്കും അക്കൗണ്ടൻസിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നാം അക്കൗണ്ടൻസിയുടെ രണ്ട് അധ്യായങ്ങൾ ഇതുവരെ പരിചയപ്പെട്ട് കഴിഞ്ഞു ആദ്യം പഠിച്ചത് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വെയിറ്റേജ് വളരെ കൂടുതലുള്ളൊരു അധ്യായമായിരുന്നു അത് രണ്ടാമത് പരിചയപ്പെട്ടത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്ന അധ്യായമായിരുന്നു ഇനി നാം ഇന്നൊരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ് പാർട്ണർഷിപ്പിന്റെ തുടർച്ച തന്നെയാണത് ആ അധ്യായത്തിന് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് പാർട്ണർഷിപ്പിനെപ്പറ്റി ചില അടിസ്ഥാന വിവരങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട് നാം പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ് പാർട്ണർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആൻ എഗ്രിമെൻ്റ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെയാണ് ഏതൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സും പ്രവർത്തിക്കുന്നത് ആ ബിസിനസ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ എഗ്രിമെൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം അനിവാര്യമാണെന്ന് കണ്ടാൽ അത് സാധ്യമാകുമോ ഇല്ലയോ തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ മുന്നോട്ട് പോക്കിൽ ഇത്തരത്തിലെ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിലവിലുള്ള പാർട്നർഷിപ്പ് എഗ്രിമെൻ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ ഒരു വി വിക്കോൺ കോൾ ദാറ്റ് ആസ് റീ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഫോം എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എമംഗ് ദ പാർട്ട്നേഴ്സ് ലീഡ്സ് ടു റീ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം പാർട്ട്നർഷിപ്പ് ഫേമിൻ്റെ പുനഃസംഘാടനം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം ഒരു പുതിയ ബിസിനസ്സിൻ്റെ ഫോർമേഷനെ ഇത് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പാർട്നർഷിപ്പിൻ്റെ പുനഃസംഘടന റീ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്നർഷിപ്പ് ഫോം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഈ പുനഃസംഘടനയിലേക്ക് അല്ലെങ്കിൽ ഈ റീ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നയിക്കുന്നതെന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയായിരിക്കാം ഈ ചേഞ്ചസ് പാർട്്നർഷിപ്പ് നിലവിലുള്ള എഗ്രിമെൻറ്റിൽ ചേഞ്ചസിൻ്റെ ആവശ്യകത സംഗതികളെ അതിൻ്റെ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുക ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ ചേഞ്ചസിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെ അതിൻ്റെ മോഡുകൾ എന്നാണ് അറിയപ്പെടുക ദെൻ വി ഹാവ് ടു മൂവ് ടു മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ രീതികളെ പറ്റി അറിയണം ഒന്ന് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ പാർട്ട്നേഴ്സ് നിലവിലുള്ള പാർട്ട്നേഴ്സ് അവരുടെ ഇപ്പോഴുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റി മറ്റൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുവാൻ തീരുമാനിക്കുന്നു അത് നിലവിലുള്ള എഗ്രിമെൻറ്റിൻ്റെ മാറ്റത്തിലേക്ക് നയിക്കുന്നു അതൊരു റീകോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നാമത്തെ മോഡ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടാകുന്നു രണ്ടാമത്തത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ നിലവിലുള്ള പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു പുതിയ മെമ്പറെ കൂടി ഉൾപ്പെടുത്തുന്നു അതും നിലവിലുള്ള എഗ്രിമെൻറ്റിൻ്റെ ചേഞ്ചിലേക്ക് നയിക്കുന്ന ഘടകമാണ് അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാമത്തെ മോഡ് രണ്ടാമത്തെ രീതി അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ മറ്റൊന്ന് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ നിലവിലുള്ള പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്നു വ്യക്തിപരമായിട്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ആ ബിസിനസ്സിൽ നിന്നും അദ്ദേഹം പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതും നിലവിലുള്ള എഗ്രിമെൻറ്റിൻ്റെ മാറ്റത്തിലേക്ക് നയിക്കുന്നു അത് റീ മറ്റൊരു മോഡാണ് റിട്ടയർമെൻ്റ് ഓഫ് എ പാർട്ട്ണർ ദ നെക്സ്റ്റ് വൺ ഡെത്ത് ഓഫ് എ പാർട്ണർ ആക്സിഡൻ്റിലെ അല്ലെങ്കിലും റിട്ടയർമെൻറ്റ് പ്രീപ്ലാൻഡാണ് മുൻകൂട്ടി തീരുമാനിച്ചു പിരിഞ്ഞു പോകുന്ന നാം റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്നും ഡെത്തിലൂടെയും ഒരു പാർട്ണർ പുറത്തു പോകാം അപ്പോഴും നിലവിലുള്ള എഗ്രിമെൻറ്റിൻ്റെ മാറ്റത്തിലേക്ക് നയിക്കുന്നു ദാറ്റ് ഓൾസോ ലീഡ്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ഥാപനത്തിൽ റീ സാധാരണ സംഭവിക്കാറുള്ള ഈ രൂപത്തിലാണ് ഫസ്റ്റ് വൺ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സെക്കൻഡ് വൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ തേർഡ് വൺ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ നെക്സ്റ്റ് വൺ ഡെത്ത് ഓഫ് എ പാർട്ണർ അപ്പോൾ ദീസ് ആർ ദ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഈ രൂപത്തിലാണ് ഒരു പാർട്നർഷിപ്പെയും റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവുന്നത് അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കപ്പെടുന്നത് ത്രൂ റീകോൺസ്റ്റിറ്റ്യൂഷൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് കംസ് ടു ആൻ എൻഡ് ആൻഡ് ദ ഫോം കണ്ടിന്യൂസ് വിത്ത് എ ന്യൂ എഗ്രിമെൻറ്റ് ഒരു ഫൈമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നിലവിലുള്ള എഗ്രിമെൻ്റ് ഇല്ലാതാകുകയും ഒരു പുതിയ എഗ്രിമെൻ്റിലൂടെ ബിസിനസ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യുന്നു ഒരു ഔട്ട്സൈഡറെ സംബന്ധിച്ച് ഇത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഫീൽ ചെയ്യണമെന്നില്ല അത് സംഭവിക്കുന്ന ഒരു വസ്തുതയാണ് ബിസിനസ് വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ആകെ സംഭവിച്ചത് നിലവിലുള്ള എഗ്രിമെൻ്റ് ഇല്ലാതാകുകയും പുതിയ എഗ്രിമെൻറ്റിലൂടെ ബിസിനസ് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഇതാണ് റീകോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഡിഫറൻറ്റ് മോഡുകളും നാല് തരത്തിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഇതിൽ നാം അക്കൗണ്ടൻസിയുടെ ഈ വരും ചാപ്റ്ററുകളിൽ ഈ ഡിഫറൻറ്റ് മോഡുകളെ പറ്റിയാണ് പരിചയപ്പെടുന്നത് ഇന്നിതിൽ ഒരു മോഡായിട്ടുള്ള അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന മോഡ് മാത്രമാണ് നാം ഈ ചാപ്റ്ററിലൂടെ ഇനി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ നേരത്തെ ഈ ചാപ്റ്ററിൻ്റെ പേര് ഹൈലൈറ്റ് ചെയ്യാതിരുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഏരിയ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്നർഷിപ്പ് അതിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന മോഡിനെ പറ്റിയാണ് നാം ഈ അധ്യായത്തിലൂടെ ചർച്ച ചെയ്യുന്നത് നെക്സ്റ്റ് വൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ നാം പരിചയപ്പെട്ട് കഴിഞ്ഞു പാർട്ണർഷിപ്പിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ മോഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ പേര് പോലെ തന്നെ വളരെ വ്യക്തമാണ് നിലവിലുള്ള പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് നിലവിലുള്ള പാർട്നേഴ്സിൻ്റെ അനുമതിയോടുകൂടി ഒരു പുതിയ ആളെ ഉൾപ്പെടുത്തുന്നതിനെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ടു ആൾറെഡി എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഫേമിസ് കാൾഡാസ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു പുതിയ അംഗത്തെ കൂടി ഉൾപ്പെടുത്തുന്നതിനെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്നർ എന്ന് പറയുന്നത് ആൻഡ് ദ ന്യൂലി അഡ്മിറ്റഡ് മെമ്പർ മെമ്പറീസ് കാൾഡാസ് ഇൻകമ്മിംഗ് പാർട്ണർ ഓർ ന്യൂ പാർട്ണർ അങ്ങനെ പുതുതായി ഉൾപ്പെടുത്തപ്പെട്ട പാർട്നറെ ന്യൂ പാർട്ട്ണർ അല്ലെങ്കിൽ ഇൻകമ്മിംഗ് പാർട്ണർ എന്ന് പറയും അപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെന്ത് പറയും അവരെ നമുക്ക് താൽക്കാലികമായിട്ട് എക്സിസ്റ്റിംഗ് പാർട്നേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് വിളിക്കാം സ്വാഭാവികമായിട്ടും എന്ത് കാരണം കൊണ്ടായിരിക്കാം ഒരു പുതിയ ആളെ കൂടി നിലവിലുള്ള പാർട്നേഴ്സ് ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്താൻ നിർബന്ധിതരാകുന്നത് അവരാഗ്രഹിച്ചുകൊണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റിനി ഒരാൾക്ക് കൂടി ഷെയർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് അത്രയും സ്ട്രെയിൻ എടുത്ത് അവരൊരാൾ കൂടി ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്തായിരിക്കാം ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് ഒരു പാർട്ണർഷിപ്പ് മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിലെ റീസൺ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ യെസ് എന്തൊക്കെയായിരിക്കാം ഏറ്റവും പ്രധാനം ബിസിനസ്സിന് പണം അത്യാവശ്യമായിട്ട് വരാം കൂടുതൽ പണം മോർ ക്യാപിറ്റൽ അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ വേണ്ടി വരുന്നു ആ അഡീഷണൽ ക്യാപിറ്റൽ കണ്ടെത്തുവാൻ നിലവിലുള്ള പാർട്നേഴ്സിന് കഴിയാതെ വന്നാൽ അത് കൊണ്ടുവരാൻ കഴിവുള്ള കൂടി ഇവിടെ ഉൾപ്പെടുത്തിയാൽ അത് പരിഹരിക്കാം അപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇൻ നീഡ് ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ കൂടുതൽ പണം കണ്ടെത്താനുള്ളൊരു മാർഗ്ഗമായിട്ട് ഇതിനു ഉപയോഗപ്പെടുത്താം പണത്തിന് വേണ്ടി മാത്രമാണോ ഒരു പുതിയ മെമ്പർ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തുന്നത് അങ്ങനെയാകാം പക്ഷേ അതിന് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അതിനപ്പുറത്തും ചിലപ്പോഴൊക്കെ പണത്തിനു വേണ്ടി അല്ലാതെയും നമ്മൾ ഒരു പുതിയ ആളെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തും ബിസിനസ്സിൻ്റെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ പറ്റിയും ബിസിനസ്സിൻ്റെ നടത്തിപ്പിനെ പറ്റിയും പ്രവർത്തനത്തെ പറ്റിയൊക്കെ നല്ല അറിവും പരിജ്ഞാനമുള്ള ഒരാളെ കൂടി ബിസിനസ്സിൽ കൂട്ടിയാൽ നമുക്ക് ബിസിനസ്സിനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാമെന്ന് തോന്നലുണ്ടെങ്കിൽ അപ്പോഴും നിലവിലുള്ള പാർട്നേഴ്സ് ഒരു പുതിയ ആളെ കൂടി ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്താൻ തയ്യാറാകും പ്രധാനമായിട്ടും അഡീഷണൽ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള മാർഗമായിട്ട് അല്ലെങ്കിൽ മാനേജീരിയൽ ഹെൽപ്പ് അല്ലെങ്കിൽ രണ്ടിനും കൂടെ വേണ്ടിയിട്ടോ ഒരു പുതിയ ആളെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്താം ഒരു കാര്യം എ ന്യൂ പാർട്ട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ് ഇൻ ടു ഫോം ഓൺലി വിത്ത് ദ കൺസെൻറ് ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് പാർട്നേഴ്സ് ദാറ്റ്സ് എ മസ്റ്റ് നിലവിലുള്ള എല്ലാ പാർട്നേഴ്സിൻ്റെയും പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഒരു പുതിയ പാർട്നറെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കൂ അപ്പോൾ നിലവിലുള്ള പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു പുതിയ മെമ്പറെ കൂടി ഉൾപ്പെടുത്തുന്നതിനെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത് അങ്ങനെ ഉൾപ്പെടുത്തപ്പെട്ട പുതിയ ആളെ നാം എന്ത് വിളിക്കും പറഞ്ഞു കഴിഞ്ഞു ഇൻകമ്മിങ് പാർട്ണർ അല്ലെങ്കിൽ ന്യൂ പാർട്ണർ അങ്ങനെ ആ ഇൻകമ്മിങ് പാർട്ണർക്ക് ആ ബിസിനസ്സിൽ നിന്നും ആ ദിവസം മുതൽ എന്നാണോ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഓൺവേഡ്സ് ഹി ഗെറ്റ് ടു മെയിൻ റൈറ്റ് ഉൾപ്പെടുത്തപ്പെട്ട പുതിയ ആൾക്ക് ആ ബിസിനസ്സിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അയാൾക്ക് ആ ബിസിനസ്സിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട റൈറ്റുകൾ ലഭിക്കും രണ്ട് പ്രധാനപ്പെട്ട അവകാശങ്ങൾ ലഭിക്കും നമ്പർ വൺ റൈറ്റ് ടു ഷെയർ ദ അസപ്റ്റ് ഓഫ് ദി ഫോം ഇന്നു മുതൽ മറ്റുള്ളവരെ പോലെ ഈ ബിസിനസ്സിൻ്റെ മൊത്തം ആസ്തിയിൽ ഒരു അവകാശം കൂടി അയാൾക്ക് ലഭിക്കും നമ്പർ ടു റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ആ നിമിഷം മുതൽ ആ ദിവസം മുതൽ ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു പങ്കും അയാൾക്ക് ലഭിക്കും ദീസ് ആർ ദ റ്റു റൈറ്റ്സ് ദാറ്റ് ദ ന്യൂ പാർട്ട്ണർ അക്യൂർഡ് ഫ്രം ദ ഫോം അപ്പോൾ പുതിയ ആൾക്ക് ബിസിനസ്സിൽ നിന്നും അഡ്മിഷനിലൂടെ ലഭിക്കുന്ന രണ്ട് റൈറ്റുകൾ നമ്പർ വൺ റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം നമ്പർ ടു ദ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫേമിൽ ഒരു പുതിയ പാർട്ണർക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് കിട്ടുകയാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടായത് നോക്കിയേ ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സിൽ രണ്ട് പ്രധാനപ്പെട്ട റൈറ്റുകൾ കിട്ടുന്നത് ഫ്രീ ആയിട്ടായിരിക്കും അല്ല ഈ കിട്ടപ്പെട്ട വ്യക്തിക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് ബിസിനസ്സിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട റൈറ്റുകൾ കിട്ടിയിരിക്കുന്നു അതിനാൽ ഞാൻ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് റൈറ്റ് കിട്ടിയതിന് പകരമായിട്ട് ദ ന്യൂ പാർട്ണർ ഹാസ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ഇൻ റിട്ടേൺ ടു ദ ഫോം നമ്പർ വൺ അയാൾ കിട്ടപ്പെട്ട രണ്ട് റൈറ്റ് അയാൾ മീൻസ് ന്യൂ പാർട്ണർ ഗെറ്റ്സ് ദ ടു മെയിൻ റൈറ്റ്സ് റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ ഫോം ആൻഡ് റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ഫോർ ഗെറ്റിംഗ് ദീസ് റൈറ്റ് ദ ഇൻകമിംഗ് പാർട്ണർ ഹാസ് ടു ബ്രിങ് ഹീസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ ഏതർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഈ രണ്ട് റൈറ്റ് കിട്ടിയതിന് പകരമായിട്ട് ഇൻകമ്മിങ് പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ കിട്ടിയ റൈറ്റുകൾക്ക് ആനുപാതികമായ അയാളുടെ ഷെയർ ഓഫ് ക്യാപിറ്റൽ ഇവിടേക്ക് കൊണ്ടുവരണം ഇപ്പോൾ രണ്ട് റൈറ്റ് കിട്ടി ആ റൈറ്റുകൾക്ക് പകരമായിട്ട് പ്രത്യുപകാരമായിട്ട് ഇൻ റിട്ടേൺ ഹി ഹാസ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഹി ഹാസ് ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ ദാറ്റ് മേ ബി ഏതർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ ഏതെങ്കിലും അസെറ്റായിട്ടും കൊണ്ടുവരാം നമ്പർ ടു ഈ റൈറ്റുകൾക്ക് അപ്പുറത്ത് ഹി ഹാസ് ടു കോൺട്രിബ്യൂട്ട് സം അഡീഷണൽ എമൗണ്ട് ഫോർ ഗെറ്റിംഗ് ദ എക്സ്ട്രാ പ്രോഫിറ്റ് അദ്ദേഹം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സിലേക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സിൻ്റെ പ്രത്യേകത ഇറ്റ് ഏൺസ് മോർ പ്രോഫിറ്റ് ആസ് കമ്പെയർഡ് ടു ദ സിമിലർ ടൈപ്പ് ഓഫ് ബിസിനസ് സമാന സ്വഭാവമുള്ള ബിസിനസ്സുകളേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഇവിടെ ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അധിക പ്രോഫിറ്റിൻ്റെ ഭാഗം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള പാർട്ട്നേഴ്സിനെ ഒരു കോമ്പൻസേഷനായിട്ട് ക്യാപിറ്റലിനെ കൂടാതെ കുറേ അധികം എമൗണ്ട് കൂടി കുറച്ച് അധികം എമൗണ്ട് കൂടി ഒരു എക്സ്ട്രാ എമൗണ്ട് കൂടി പുതിയ ആൾ വരുമ്പോഴേ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ദാറ്റ് എക്സ്ട്രാ എമൗണ്ട് ഈസ് ആസ് പ്രീമിയം ഓർ ഗുഡ് വിൽ അത് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം ഇയാളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പഴയ പാർട്നേഴ്സ് നടത്തിയിട്ടുള്ള സാക്രിഫൈസ് അവരുടെ അധിക പ്രോഫിറ്റിൽ നടത്തിയ സാക്രിഫൈസിന് അവർക്ക് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആയിട്ടാണ് about and the right to share the asset of the firm and right to share the profit of the firm for getting this right he has to bring something in return first one for getting these two important rights he has to bring his share of capital either in cash or in kind and secondly for getting the extra profit he has to bring some additional amount known as premium ഓ ഗുഡ് വിൽ ടു കോമ്പൻസേറ്റ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഫോർ ദെയർ സാക്രിഫൈസ് മെയ്ഡ് അപ്പോൾ ഇതാണ് നാം അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ഒരു ആമുഖമായ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ അക്കൗണ്ടിംഗ് സൈഡിലേക്ക് കിടക്കുകയാണ് അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂല് ഒരു പുതിയ പാർട്ണറെ ഫാമിലിയൊക്കെ അഡ്മിറ്റ് ചെയ്താൽ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രമീകരണങ്ങൾ വേണ്ടത് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഒരു പുതിയ ആളെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആറ് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിൽ അഡ്മിഷനിലൂടെ ക്രമീകരണങ്ങൾ ആവശ്യമായിട്ട് വരിക നമ്പർ വൺ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓരോന്നിനെ പറ്റി നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുണ്ട് തൽക്കാലം ഒന്ന് ലേബൽ ചെയ്യാം നമ്പർ വൺ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒരു പുതിയ ആളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അക്കൗണ്ടിങ്ങിൽ പുതിയ ആളും കൂടി ഉൾപ്പെടുത്തി എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ആൻഡ് നമ്പർ ടു സാക്രിഫൈസിങ് റേഷ്യോ നേരത്തെ പറഞ്ഞിരുന്നു പുതിയ ആൾ ക്യാപിറ്റൽ മാത്രം കൊണ്ടുവന്നാൽ പോരാ സം അഡീഷണൽ എമൗണ്ട് ടുവേഡ്സ് പ്രീമിയം ഓർ ഗുഡ് വില്ല് കൊണ്ടുവരണം അത് എക്സിസ്റ്റിംഗ് പാർട്നേഴ്സിൻ്റെ സാക്രിഫൈസിൻ്റെ കോമ്പൻസേഷനാണ് അവർക്ക് ഏത് റേഷ്യയിൽ അത് ഡിവൈഡ് ചെയ്യണം എന്നറിയാൻ വേണ്ടി ഒരു പുതിയ റേഷ്യോ കൂടി കണ്ടുപിടിക്കണം അതിനെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയും മൂന്നാമത്തെ ക്രമീകരണം ആവശ്യമായിട്ട് ഒരു വാല്യുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻ്റ് ഓഫ് ഗുഡ് വില് പലതവണ പഠിച്ചിട്ടുള്ള ടൈമാണ് ഗുഡ് വില് ആ ഗുഡ് വില്ലിൻ്റെ വാല്യൂ ചെയ്ത് അതിവിടെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നാലാമത്തെ കാര്യം റീ ഓഫ് അസറ്റ് ആൻഡ് റീ അസസ്മെൻ്റ് ഓഫ് ലാബിലിറ്റീസ് ബിസിനസിൻ്റെ അസറ്റിനെയും ലാബിലിറ്റീസിനെയൊക്കെ തന്നെ അതിൻ്റെ കറണ്ട് പ്രൈസിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ അത് ഓവർ സ്റ്റേറ്റഡോ അണ്ടർ സ്റ്റേറ്റഡോ ആയിരിക്കാം അതിനെ അതിൻ്റെ യഥാർത്ഥ പ്രൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിലവിലുള്ള അസറ്റിനെയും ലാബിലിറ്റീസിനെയും നാം റീവാലുവേഷൻ വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അഞ്ചാമത്തെ ക്രമീകരണം വേണ്ടി വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇത്രയും കാലം ഡിവൈഡ് ചെയ്യാതെ മാറ്റിവെക്കപ്പെട്ടിരുന്ന പ്രോഫിറ്റോ ലോസോ അവിടെ ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി സെറ്റിൽഡ് ടു ദ ഓൾഡ് പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദിയർ ഓൾഡ് റേഷ്യോ പുതിയാൾക്ക് അതിൻ്റെ പങ്കിന് അർഹതയില്ല അതുകൊണ്ട് തന്നെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടെങ്കിൽ അതിനും സെറ്റിൽമെൻ്റ് ആവശ്യമായിട്ട് വരും ലാസ്റ്റ് വൺ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് പുതിയ ആൾ അഡ്മിഷനോട് കൂടി പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയും അവരുടെ ക്യാപിറ്റലും ഒരേ പ്രപ്പോഷനിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ആറ് കാര്യങ്ങളിലാണ് അഡ്മിഷനിലൂടെ അക്കൗണ്ടിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്രമീകരണങ്ങൾ ആവശ്യമായിട്ട് വരിക നമ്പർ വൺ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്പർ ടു സാക്രിഫൈസിങ് റേഷ്യോ നമ്പർ ത്രീ വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില് നമ്പർ ഫോർ റീവാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസ് നമ്പർ ഫൈവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റ പ്രോഫിറ്റ് ആൻഡ് ലാസ്റ്റ് വൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിനി ഓരോന്നിനെ പറ്റിയും വിശദമായിട്ട് പഠിക്കാം ആദ്യത്തെ അക്കൗണ്ടിങ് പോയിൻറ്റ് ഓഫിൽ ക്രമീകരണം ആവശ്യമായിട്ട് വരിക കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ചില റേഷ്യോസൊക്കെ നമുക്കിനിവിടെ ആവശ്യമായിട്ട് വരും ആദ്യമായിട്ട് വേണ്ടത് ന്യൂ റേഷ്യോ ആണ് ന്യൂ റേഷ്യോ മീൻസ് പുതിയ ആളും കൂടി വന്നതിന് ശേഷമുള്ള പുതിയ പാർട്ണറും കൂടി ബിസിനസ്സിലേക്ക് എത്തിയതിന് ശേഷമുള്ള എല്ലാവരുടെയും കൂടി ഇപ്പോഴത്തെ റേഷ്യോ അതിനെയാണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് വേറൊരു റേഷ്യോ ഓൾഡ് റേഷ്യോ അതായത് പുതിയ ആൾ വരുന്നതിന് മുമ്പ് എക്സിസ്റ്റിംഗ് പാർട്നേഴ്സിൻ്റെ അപ്പോഴത്തെ റേഷ്യോ എന്താണോ അതിന് ഓൾഡ് റേഷ്യോ റേഷ്യോന്നും പറയും പുതിയ ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ആളെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പഴയ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് കൊടുത്തുകൊണ്ടാണ് പുതിയ ആളെ ഫാമിലിയേക്ക് അക്കോമഡേറ്റ് ചെയ്തത് എ ന്യൂ പാർട്ണർ ഗെറ്റ് ഹിറ്റ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ ഓൾഡ് പാർട്നേഴ്സ് ഓർ എക്സിസ്റ്റിംഗ് പാർട്നേഴ്സ് എക്സിസ്റ്റിംഗ് പാർട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് പുതിയ ആളെ ഫേമിലേക്ക് ഉൾപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ പുതിയ ആൾക്ക് വേണ്ടി പഴയ പാർട്നേഴ്സ് അവരുടെ ഓരോരുത്തരുടെയും പ്രോഫിറ്റിൽ നിന്നും ഏത് രീതിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ളത് പുതിയ പാട്ട്നേഴ്സും പഴയ പാർട്നേഴ്സും തമ്മിൽ ഒരു ധാരണയിലെത്തിയിരിക്കും എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വ്യക്തമായ മറ്റു ധാരണകളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പഴയ പാർട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ പുതിയ ആളും പഴയവരും കൂടെ ചേർന്നുള്ള ഫേമെൻ്റ് ഇപ്പോഴത്തെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ നിർണ്ണയിക്കേണ്ടതുണ്ട് അത് നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ആൾക്ക് വേണ്ടി പഴയ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഇതിനായി പല പോസിബിലിറ്റീസ് ഉണ്ട് ഒരു പല സാധ്യതകളുണ്ട് പുതിയ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് പല സാധ്യതകളുണ്ട് നമ്പർ വൺ പുതിയ ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പഴയ പാർട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നിന്നും അവരുടെ ഓൾഡ് റേഷ്യോ എന്താണോ അതേ റേഷ്യോയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാം ഉദാഹരണമായിട്ട് എ ബി രണ്ട് പാർട്നേഴ്സ് ആയിരുന്നു അവരുടെ റേഷ്യോ രണ്ടേ ഇസ്റ്റ് ഒന്നായിരുന്നു നിലവിൽ രണ്ടേ ഇസ്റ്റ് ഒന്നായിരുന്നു അവർ സി എന്ന് പറയുന്ന ഒരു പുതിയ ആളെ ബിസിനസ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്തു സിക്ക് വൺ ബൈ ഫൈവ് പ്രോഫിറ്റ് കൊടുത്തു സിക്ക് വൺ ബൈ ഫൈവ് പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടി മറ്റൊന്നും എടുത്തു പറഞ്ഞില്ലെങ്കിൽ അത് എയും ബിയും കൊടുത്തത് അവരുടെ പഴയ റേഷ്യോ ആയ രണ്ടേ ഈസ് ടു തന്നെ ആകാം അപ്പോൾ പാർട്നേഴ്സിൻ്റെ പുതിയ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പഴയ പാർട്ട്നേഴ്സ് പുതിയ പാർട്ട്ണർക്ക് എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റിൽ നിന്നും ഷെയർ ചെയ്ത് കൊടുത്തത് എന്ന് അറിയേണ്ടതായിട്ടുണ്ട് അതിന് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് പല പോസിബിലിറ്റീസ് ഉണ്ട് ഒന്ന് പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ തന്നെ എടുത്ത് പുതിയയാളെ അക്കോമഡേറ്റ് ചെയ്യാം അതൊരു പോസിബിലിറ്റി മറ്റൊരു പോസിബിലിറ്റി പഴയ പാർട്ട്നേഴ്സ് ഏതെങ്കിലും എഗ്രീഡ് റേഷ്യോയിൽ ഓൾഡ് റേഷ്യോയിലല്ല അല്ല അവരൊരു പുതിയ റേഷ്യോ തീരുമാനിച്ചു ഫാർ പഴയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും ഈക്വലി കൊടുക്കാം നേരത്തെ അങ്ങനെയല്ല പറഞ്ഞത് നേരത്തെ ആയിരുന്നെങ്കിലോ അവരുടെ പഴയ റേഷ്യോ ആയിട്ടുള്ള രണ്ടേ ഈസ്റ്റ് ഒന്നിൽ തന്നെ എടുത്തിട്ടാണ് പുതിയ ആളെ സി അക്കോമഡേറ്റ് ചെയ്തത് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നു അങ്ങനെയല്ല ഏതെങ്കിലും പുതിയ റേഷ്യോയിൽ ഏതെങ്കിലും എഗ്രീഡ് റേഷ്യോയിൽ രണ്ടാളും തീരുമാനിച്ച ഒരു പുതിയ റേഷ്യോയിൽ ആൾക്ക് അക്കോമഡേഷൻ കൊടുക്കാം മൂന്നാമത്തെ ഓപ്ഷൻ കൂടിയുണ്ട് രണ്ടാളും കൊടുക്കണമെന്നില്ല ഏതെങ്കിലും ഒരു പാർട്ട്നർ മാത്രം കൊടുത്ത് പുതിയാളുടെ അക്കോമഡേഷൻ സാധ്യമാകാം ഈ ഏത് ഓപ്ഷനാണ് അവിടെ ചെയ്ത് ചെയ്തെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാർട്നേഴ്സിൻ്റെ പുതിയ റേഷ്യോ നിർണ്ണയിക്കാൻ സാധിക്കൂ പഴയ പാർട്നേഴ്സ് ഏത് രീതിയിലാണ് പുതിയയാളെ അക്കോമഡേറ്റ് ചെയ്തത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പാർട്നേഴ്സിൻ്റെ ന്യൂ റേഷ്യോ നിർണ്ണയിക്കുന്നത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം നോക്കാം മുരളി ആൻഡ് സുനിൽ ആർ പാർട്നേഴ്സ് ഇൻ എഫ് ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീ ഈസ് ടു

സ്മിത എന്ന് പറയുന്ന പുതിയ പാർട്ണറെ ഫാമിലിയെ ഉൾപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ മൂന്നാളുടെയും കൂടി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ടൊന്നും എടുത്തു പറയാത്ത സാഹചര്യത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് പുതിയ ആളായിട്ടുള്ള സ്മിതയെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുരളിയും സുനിലും അവരുടെ ഓൾഡ് റേഷ്യോയിൽ തന്നെ ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തത് പുതിയ ആളായിട്ടുള്ള സ്മിതയുടെ ഷെയർ വൺ ബൈ ഫൈവ് ആണെന്ന് പറയുന്നു പക്ഷേ അത് മറ്റുള്ളവർ മറ്റുള്ളവരെങ്ങനെ കൊടുത്തുനിന്ന് എടുത്തു പറഞ്ഞില്ലെങ്കിൽ അവിടെ നാം അനുമാനിക്കേണ്ട കാര്യം ഓൾഡ് റേഷ്യോയിൽ തന്നെ ആയിരിക്കാം അല്ലെ ആണ് പുതിയ ആളുടെ അക്കോമഡേഷൻ ഇവിടെ നടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം നോക്കിയേ ഓൾഡ് റേഷ്യോ അതായത് മുരളിയും സുനിലും മാത്രമുള്ള സമയത്തെ റേഷ്യോ ആണ് ഓൾഡ് റേഷ്യോ അത് ത്രീ ഈസ്റ്റ് ടു ആണ് അതിനെ പറയുമ്പോൾ ഭിന്നസംഖ്യയിൽ പറയുമ്പോൾ മുരളിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓൾഡ് റേഷ്യോ ത്രീ ബൈ ഫൈവും സുനിലിൻ്റേത് ടു ബൈ ഫൈവുമാണ് അപ്പോഴാണ് അവർ സ്മിത എന്ന ന്യൂ പാർട്ട്ണറെ വൺ ബൈ ഫൈവ് ഷെയർ കൊടുത്തുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ സങ്കല്പിക്കുക മുരളിയും സുനിലും സ്മിതയും കൂടിയുള്ള ഈ പുതിയ ബിസിനസ്സിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് വണ്ണാണെന്ന് സങ്കല്പിക്കുക ആലോചിച്ചോക്ക് ഇപ്പോൾ ഇനിയുള്ള മനസ്സിലേക്ക് വരേണ്ടത് സ്മിതയും കൂടിയുള്ള ബിസിനസ്സാണ് മുരളിയും സുനിലും സ്മിതയും കൂടിയുള്ള ഈ പുതിയ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള ബിസിനസ്സിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് സങ്കല്പിക്കുക അതിൽ നമുക്ക് നിലവിൽ സ്മിതയുടെ മാത്രമേ പുതിയ ഷെയർ അറിയൂ നമുക്കറിയുന്നത് മുരളിയുടെയും സുനിലിൻ്റെയും ഓൾഡ് ഷെയർ ആണ് നമുക്ക് മുരളിയുടെയും സുനിലിൻ്റെയും കൂടി പുതിയ റേഷ്യോ കണ്ടുപിടിക്കണം അതിനായിട്ട് മുരളിയുടെയും സുനിലിൻ്റെയും സ്മിതയും കൂടി ചേർന്നുള്ള ഈ പുതിയ ബിസിനസിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ഒന്നാണെന്ന് സങ്കല്പിക്കുക അതിൽ നമുക്കറിയാവുന്ന പുതിയ ഷെയർ ആരുടെ മാത്രമാണ് സ്മിതയുടെ മാത്രമാണ് സ്മിതയ്ക്ക് വൺ ബൈ ഫൈവ് ഷെയർ ഉണ്ട് എല്ലാവരുടെയും കൂടി പ്രോഫിറ്റ് വണ്ണാണ് അതിൽ സ്മിതയ്ക്ക് മാത്രം വൺ ബൈ ഫൈവ് ഷെയർ ഉണ്ട് ആകെ ഒരു ടോട്ടലിനെ നമുക്ക് വൺ ആയിട്ട് സങ്കല്പിക്കാം അതിൽ അഞ്ചിലൊന്ന് ഷെയർ സ്മിതയ്ക്കുണ്ട് ആകെയുള്ള ഇതിൽ നിന്നും അഞ്ചിലൊന്ന് പോയാൽ ബാക്കി എത്രയുണ്ടാകും നാല് ബൈ അഞ്ച് ആ നാല് ബൈ അഞ്ച് ഭാഗമാണ് മുരളിക്കും സുനിനും കൂടെ വേണ്ടി ഒരുമിച്ചുള്ള പോർഷൻ ആകെ പ്രോഫിറ്റ് വൺ അതിൽ സ്മിതയ്ക്ക് മാത്രം വൺ ബൈ ഫൈവ് ഉണ്ട് ആകെയുള്ള പോർഷനിൽ നിന്നും വൺ ബൈ ഫൈവ് പോയാൽ ബാക്കി എത്രയുണ്ടാവും ഫോർ ബൈ ഫൈവ് ആ ഫോർ ബൈ ആണ് മുരളിക്കും സുനിലിനും കൂടെ അവശേഷിക്കുന്നത് അതിൽ നിന്നും മുരളിയുടെ പുതിയ റേഷ്യോ കാണാൻ വേണ്ടി രണ്ടാൾക്കും കൂടി ഒരുമിച്ചുള്ള പോർഷൻ ഉണ്ടല്ലോ എത്രയാണത് ഫോർ ബൈ ഫൈവ് ആ ഫോർ ബൈ ഫൈവിനെ ഓരോരുത്തരുടെയും പഴയ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതായത് മുരളിയുടെ പുതിയ റേഷ്യോ ഈസിക്കൽ ടു രണ്ടാൾക്കും കൂടി ഒരുമിച്ചുള്ള പോർഷൻ ഫോർ ബൈ ഫൈവ് ഇൻറ്റു മുരളിയുടെ പഴയ റേഷ്യോ ത്രീ ബൈ ഫൈവ് റിസൾട്ട് ട്വൽവ് ബൈ ട്വൻറ്റി ഫൈവ് അതാണ് മുരളിയുടെ പുതിയ റേഷ്യോ ഇതുപോലെ തന്നെ സുനിലിൻ്റെ പുതിയ റേഷ്യോ മുരളിക്കും സുനിലിനും കൂടിയുള്ള പോർഷൻ ഫോർ ബൈ ആണ് അതിനെ സുനിലിൻ്റെ പഴയ റേഷ്യോ ആയിട്ടുള്ള ടു ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ഫോർ ബൈ ഫൈവ് ഇൻറ്റു ടു ബൈ ഫൈവ് റിസൾട്ട് എയ്റ്റ് ബൈ ട്വൻറ്റി ഫൈവ് റേഷ്യോ രൂപത്തിൽ എഴുതണമെങ്കിൽ എല്ലാവരുടെയും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം തുല്യമായിരിക്കണം ഇവിടെ സ്മിതയുടെ പുതിയ റേഷ്യോ വൺ ബൈ ആണ് അവരുടെ ഡിനോമിനേറ്റർ ഫൈവ് ആണ് പക്ഷേ ബാക്കി രണ്ടാളുടെയും പുതിയ റേഷ്യോയിൽ ഡിനോമിനേറ്റർ ട്വൻറ്റി ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ സ്മിതയുടെ ആയ ഡിനോമിനേറ്ററും കൂടി ട്വൻറ്റി ഫൈവിലേക്ക് മാറ്റുക എന്ത് ചെയ്യണം അഞ്ച് ഇരുപത്തിയഞ്ചാകണമെന്നുണ്ടെങ്കിൽ ആ വീണ്ടും അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ രൂപത്തിലാക്കാൻ വേണ്ടി മാത്രം അസ്മിതയുടെ ഷെയറിനെ ഫൈവ് ബൈ ട്വൻറ്റി ഫൈവ് എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ അവസാനം എഴുതേണ്ടതായിട്ടുണ്ട് ന്യൂ റേഷ്യോ ഈസിക്കിൾ ടു ട്വൽവ് ഈസ് ടു എയ്റ്റ് ഈസ് ടു ഫൈവ് ഇനിയും കൂട്ടുകാരുടെ ചോദ്യം കൂടി എഴുതിയെടുക്കുക ഇത് ന്യൂ റേഷ്യോ കാണാനുള്ള മറ്റൊരു ചോദ്യമാണ് മുനീർ ആൻഡ് വിനോദ് ആർ ഇൻ എ ഫെം ഷെയറിങ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ഫോർ ഈസ് ടു വൺ

അജയൻ്റെ അക്കോമഡേഷൻ നടത്തിയിട്ടുള്ളത് മുനീർ മാത്രമാണ് അത് വിനോദിനെ ബാധിക്കുന്ന കാര്യമേ അല്ല അങ്ങനെയാണെങ്കിൽ ഇവർ മൂന്നാളുടെയും പുതിയ റേഷ്യോ കണ്ടുപിടിക്കുക അപ്പോൾ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചർമാർ ഡിസ്കസ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നമസ്കാരം